ആരാണ് ശിവൻ? കൈലാസത്തിലെ കൊടുന്തണുപ്പിൽ പത്മാസന ബന്ധിതനായി തപസരിക്കുന്ന ഒരു യോഗിയാണോ? അതോ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ശക്തിവിശേഷമാണോ? ആകാര ഗുണങ്ങളുള്ള ഒരു ദേവതയാണോ? അതോ നിരാകാര നിർഗുണ പരബ്രഹ്മമാണോ? ഭക്തമനസ്സുകളിൽ ശിവൻ കൈലാസവാസിയായ ഒരു യോഗി രൂപമാണ്. ആധ്യാത്മികതയുടെയും ഭൗതികതയുടെയും ഒരു സംയുക്ത രൂപം. ഒരേ സമയം ഘോരതപം ചെയ്യുന്നൊരു യോഗിയാണ്. അതേസമയം കുടുംബവും വികാരങ്ങളും ഒക്കെയുള്ളൊരു ഒരു ഗൃഹസ്ഥൻ. ഭാരതത്തിൽ എല്ലാം ശിവനിൽ നിന്നുണ്ടായി എന്നാണ് നാം കരുതുന്നത്. ബ്രഹ്മം നിറഞ്ഞിരിക്കുന്ന ശിവ തേജസ്, നിരാകാര നിർഗുണ പരബ്രഹ്മം. നാം വിളിച്ചു ആ രൂപത്തെ ശിവ എന്ന്, ശിവചൈതന്യമെന്ന്, പരമശിവനെന്ന്. സിദ്ധന്മാർ പാടുന്നു, അണ്ടത്തിലുള്ളതേ പിണ്ടം, പിണ്ടത്തിലുള്ളതേ അണ്ടം, അണ്ടവും പിണ്ടവും ഒൻറേ അറിന്ത് താൻ പറക്കും പോതേ എന്ന്. സട്ടൈമുനി സിദ്ധർ തൻ്റെ ഗ്രന്ഥമായ സട്ടൈമുനി ജ്ഞാനത്തിൽ എഴുതിയ വാക്കുകൾ. പാടൽ പറയുന്നത് ഇതാണ്: പിണ്ടമെന്നാൽ മനുഷ്യ ശരീരമാണ്, അണ്ടമെന്നാൽ ബ്രഹ്മാണ്ഡം. ഇതിൽ പിണ്ടത്തിൽ അടങ്ങിയിരിക്കുന്ന എല്ലാം ഈ ബ്രഹ്മാണ്ഡത്തിൽ നമുക്ക് ദർശിക്കാൻ കഴിയും. ഈ പരബ്രഹ്മത്തിൽ എല്ലാമുണ്ട്, എല്ലാം നമുക്കുള്ളിലുമുണ്ട്. സൂക്ഷ്മാവസ്ഥയിലും സ്ഥൂലാവസ്ഥയിലും ഇത് നിലനിൽക്കുന്നു. ശിവനെക്കുറിച്ചുള്ള അന്വേഷണം തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇതേ അന്വേഷണം തന്നെയാണ് ഓരോ ആധ്യാത്മിക സാധകനും നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂതമ്പായ് സിദ്ധർ പാടുന്നു, അണ്ടത്ത് കപ്പാന ഗണ്ട്ര സുടരിനിൽ പിണ്ടത്തുൾ പാർപ്പായടി കൂതമ്പായ് എന്ന്. ഈ പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഈശ്വര ചൈതന്യത്തെ ഞാൻ എൻ്റെ ഉള്ളിലും കാണുന്നു എന്ന്. ഭൗതികതയ്ക്ക് അതീതനായി പ്രപഞ്ചം നിറഞ്ഞത് നിന്റെ ഉള്ളിലും പ്രകാശിക്കുന്നു. ദാറ്റ് വിച്ച് ഈസ് ബിയോണ്ട് ഓൾ ഫിസിക്കൽ ഈസ് റെസൊണേറ്റിംഗ് വിഥിൻ യു. ഈ ശൂന്യത കാണാൻ കഴിയാത്തതുപോലെ നിനക്കതും കാണാൻ കഴിയുന്നില്ല. അതെ, ഇതേ ശൂന്യതയെ, ഇതേ ബോധത്തെ, ഇതേ ചൈതന്യത്തെ ഭാരതം ശിവ എന്ന് വിളിച്ചു. ശിവയെന്ന്, ശങ്കരയെന്ന്, മഹാദേവയെന്ന്, മഹേശ്വരയെന്ന് നിരവധി നിരവധി നാമങ്ങൾ. സകുടുംബസ്ഥിതനായൊരു മനുഷ്യൻ, പ്രപഞ്ചത്തിൽ ആകമാനം നടമാടുന്ന നടരാജൻ, ദിഗംബരനായ യോഗി, കറുത്ത രൂപത്തിൽ നായുമായി അലയുന്ന കാലഭൈരവൻ, പാതിമൈ പകുക്കുന്ന അർത്ഥനാരീശ്വരൻ, അങ്ങനെ ഗുണരൂപഭാവങ്ങൾ അനവധിയാണ് ശിവന്. ശാന്തനായി സമാധിസ്ഥിതനായിരിക്കുന്ന യോഗി, സംഹാരമൂർത്തിയായി അഘോര രുദ്രൻ, ഇങ്ങനെ നമുക്ക് ശിവനെ പല രൂപത്തിൽ കാണാം. എവിടെയെല്ലാം സംസ്കാര രൂപീകരണം നടന്നോ അവിടെയെല്ലാം ശിവയോഗമാർഗവും പ്രചരിച്ചു. ലോകത്തിൻ്റെ എല്ലാ കോണുകളിലും ശൈവമതം പ്രചരിച്ചിരുന്നു. ഭാരതത്തിൽ നിന്ന് മാറിയാൽ മറ്റ് സംസ്കാര രൂപീകരണത്തിലെല്ലാം നമുക്ക് ശിവനെ കാണാനാകും. മീസോ അമേരിക്കൻ സംസ്കാരമായ മായൻ സംസ്കാരത്തിൽ നമുക്ക് ശിവന് തുല്യമായൊരു ദൈവത്തെ കാണാം. അദ്ദേഹത്തിൻ്റെ പേരാണ് ഏക്ചുവ. പുള്ളിപ്പുലിത്തോൽ ചുറ്റി, കയ്യിൽ ശൂലമേന്തി, ശരീരമാകെ കയർ കൊണ്ട് ചുറ്റി വരിഞ്ഞ് കറുത്ത രൂപത്തിൽ ഏക്ചുവ. ശിവനെ നോക്കിയാൽ കറുത്ത ശരീരം, പുലിത്തോൽ, അങ്ങനെ കയ്യിൽ തൃശൂലം, ഈ രൂപങ്ങളെല്ലാം ഏക്ചുവയ്ക്കും കാണാൻ കഴിയും. രണ്ടും ഒരേ രൂപം, ഒരേ ഭാവം. സർപ്പത്തിന് പകരം കയർ, തൃശൂലത്തിന് പകരം ശൂലം, അതാണ് ഒരേ ഒരു വ്യത്യാസം. ഭാരതത്തിൽ ശിവനെ നമ്മൾ ഏകനാഥനെന്ന് വിളിച്ചു. ഒരേ ഒരു നായകനെന്നർത്ഥം വരുന്ന ഏകനാഥൻ. ശിവ എന്ന വാക്ക് മായന്മാർക്ക് ചുവയായിരുന്നു. ഏക്ചുവയിൽ ശിവ എന്ന വാക്ക് ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ചിന്തിച്ചാൽ ഈശ എന്ന വാക്ക് ലോകത്തിലെ പല മതങ്ങളിലും ഒളിച്ചിരിപ്പുണ്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. പ്രപഞ്ചം നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിവിശേഷമായി, ആധാരനാഥനായി നമുക്ക് ശിവനെ ദർശിക്കാം. കാലത്തിനതീതമായി രൂപഗുണങ്ങൾ അളക്കാനാവാത്ത ആദിയും അന്തവും ഇല്ലാത്ത പ്രപഞ്ചനാഥനെ നാം വിളിച്ച പേരാണ് ശിവൻ, അനാദിയായ ആത്മസ്വരൂപം. തമിഴകത്തിൻ്റെ സിദ്ധഗുരു ശിവവാക്യർ പറയുന്നു, ദേഹവും ദേഹിയും ശിവനെന്നറിയാതെ അജ്ഞാനികൾ കടലിലും പർവ്വതങ്ങളിലും ശിവനെ തേടി നടക്കുന്നു എന്ന്. പ്രപഞ്ച ചൈതന്യത്തിൻ്റെ ഓരോ സ്പന്ദനവും ശിവമെന്ന ബോധത്തിൽ നിന്നുണ്ടായി. അതേ സ്പന്ദനം സൃഷ്ടിയുടെയും സ്ഥിതിയുടെയും സംഹാരത്തിൻ്റെയും നിരന്തരമായ ചലനങ്ങൾക്ക് ആവർത്തനമേകിക്കൊണ്ടിരിക്കുന്നു. 9-ാം നൂറ്റാണ്ടിൽ കാശ്മീരിലെ വസുഗുപ്തൻ സ്പന്ദസൂത്രത്തിൽ പറഞ്ഞു, ഈ സ്പന്ദനം തന്നെയാണ് ശിവനെന്ന്. ശിവനെന്നാൽ
പ്രപഞ്ചത്തിൻ്റെ ആകെ സ്പന്ദനമാണെന്ന്. ശിവനെ ധ്യാനിക്കുമ്പോൾ നിജഭാവം കൈവരുന്നു, ശൂന്യതയിലേക്ക് അടുക്കുന്നു. ശൂന്യത, ഈ ശൂന്യത സാധാരണ മനുഷ്യൻ്റെ നേത്രങ്ങൾക്ക് ഗോപ്യമല്ല, പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് അളക്കാനറിയില്ല. എന്നാൽ ഇതേ ശൂന്യതയിൽ നിന്നാണ് എല്ലാം ഉണ്ടായത്. അതേ ശൂന്യതയുടെ മടിത്തട്ടിലാണ് പ്രപഞ്ചവും ഗോളങ്ങളും പിറവിയെടുക്കുന്നത്, നിലനിൽക്കുന്നത്, സംഹരിക്കപ്പെടുന്നത്. എല്ലാം ശൂന്യതയിൽ നിന്നുണ്ടായി ശൂന്യതയിലേക്ക് മടങ്ങുന്നു. യഥാർത്ഥത്തിൽ ഒരു സാധകൻ ശിവനെ അറിയുമ്പോൾ അവൻ പ്രപഞ്ചത്തെ അവൻ്റെ ഉള്ളിൽ കാണുന്നു, ഭേദഭാവം തകരുന്നു. അഹമിതം ഇതമഹം, പഠനം, അനുഭവം, അറിവ്, ഈ മൂന്ന് പ്രക്രിയകൾ ഇതിന് ആവശ്യമാണ്. പഠിച്ചത് മറയുമ്പോൾ മന്ത്രങ്ങൾ അവശേഷിക്കുന്നു, മന്ത്രങ്ങൾ മറയുമ്പോൾ ബോധം, ബോധം മറയുമ്പോൾ ശൂന്യത, അവിടെ അനന്തമായ ശിവദർശനം സാധ്യമാകുന്നു. സകല പ്രപഞ്ചബോധ പ്രക്രിയയ്ക്ക് നാം നൽകിയ നാമമാണ് ശിവയെന്ന് പറഞ്ഞല്ലോ, അനുഗ്രഹനാമം ശിവോഹം. ഈ ജഗത്തിൻ്റെ ആകസ്പന്ദനമായി, ചൈതന്യമായി, ഈശ്വരനായി നമുക്ക് ശിവനെ ദർശിക്കാം. നമസ്കാരം.